ഹായ് ഫ്രണ്ട്സ്, ഈ ടോയ്ലറ്റ് കയറുമ്പോൾ മറന്നു പോകുന്ന കാര്യമെന്ത്? ഈ ടോയ്ലറ്റ് കയറാൻ വേണ്ടി ചില സമയത്ത് പലരും ഓടിയും ചാടിയും ചിലർ പാട്ട് പാടിയും ഒക്കെ വരും. അപ്പോൾ നോക്കുമ്പോഴാ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ല. അപ്പോൾ ലൈറ്റ് ഇട്ടു, അകത്ത് കടന്നു. അകത്ത് കടന്നാൽ പിന്നെ എന്തൊക്കെ ചെയ്യണമെന്നത്? മൊബൈലും കളി, അതുപോലെ പേപ്പർ വായിക്കുന്നത്, അങ്ങനെ പല പല പരിപാടികളായിട്ടാണ് ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചിലവഴിക്കുക. ചിലർ സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവും, അങ്ങനെ പലരും പലതരം. അത് കഴിഞ്ഞ് പുറത്ത് കിടക്കുമ്പോഴോ എന്തൊരാശ്വാസം. ഈ ടോയ്ലറ്റിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പലരും നിർത്ത്, ഇതിപ്പോഴാണ് പറയേണ്ടത്, ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ലേ, ഇതല്ലേ, അതല്ലേ. എന്നാലും മനുഷ്യനായാലും ജീവിയായാലും വിസർജനമില്ലാതെ ജീവിതമില്ല. എന്നാൽ കഴിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറയാൻ പാടില്ല. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവിടേക്ക് ഓടിപ്പോകേണ്ടി വരുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തൊക്കെയായാലും ഈ ആശാൻ മൊബൈലുമേ തോണ്ടി 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 ചിലപ്പോൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, വേറെ ആരെങ്കിലും മെസ്സേജ് നോക്കുകയായിരിക്കും, ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യുകയായിരിക്കാം. അങ്ങനെ പല 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 കാര്യങ്ങളാണ് ഈ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്നത്. ചിലപ്പോൾ പുറത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, രണ്ടാൾ മൂന്നാളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അതൊന്നും ഇപ്പോൾ ഈ ഉള്ളിലിരിക്കുന്ന ആൾ അറിയുന്നില്ലല്ലോ. അങ്ങനെ ഈ ആശാൻ 1 മണിക്കൂറോളം ഇതിൻ്റെ ഉള്ളിലിരുന്നതാ, വാതിൽ തുറന്നു പുറത്തേക്ക് കിടക്കണേട്ടാ. നേരെ അതിൻ്റെ ആസ്വാദനമായിട്ട് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ പിന്നിൽ ലൈറ്റ് കത്തിക്കെടുക്കണം, അത് സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് പോകാനായിട്ട് ഒരു മനസ്സ് കാണിക്കുന്നില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. അടുത്ത ആൾ ഇതാ വരുന്നു, വയറ് കുഴിഞ്ഞിട്ടാണ് വരണത്. അവൻ നോക്കുമ്പോഴും ലൈറ്റില്ല. അപ്പോൾ ആ വലിയ ലൈറ്റ് ഇട്ട് അകത്ത് കയറി വാതിലടച്ച് അവൻ ഇങ്ങനെ തന്നെ വർത്തമാനം പറഞ്ഞിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും. അങ്ങനെ കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും, വലിയ വലിയ കവികളുടെ എന്തും ചിന്താമക്തനായിട്ടിരിക്കും. അപ്പോഴും പുറത്ത് ആൾക്കാർ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിന് ശേഷം എന്തോ ഒരു സമയമാണ് ചിലർ ഈ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇരിക്കണമെന്ന് അറിയും. ചിലപ്പോൾ 1.5 മണിക്കൂർ 1 മണിക്കൂർ, എന്താ അതിൻ്റെ കാര്യം? അതിൻ്റെ ഉള്ളിൽ പണി, ഒരു പണി അതിന് മാത്രം ഉണ്ടാവില്ല. അതിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്ന് ആലോചിച്ചിരുന്ന് സമയം കളഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ അവനും ദേ പുറത്ത് കിടക്കും, വാതിൽ തുറന്നു, ലൈറ്റ് കിടത്താണ്ട് വാതിലടച്ചു. അപ്പോൾ കണ്ട സുഹൃത്തുക്കളെ, വാതിലടച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വാതിലിമ്മലല്ല സേവ് എനർജി വരുന്നത്, ലൈറ്റ് കിടത്തണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. കണ്ടോ, ലൈറ്റ് കത്തി കിടക്കുന്നു, സേവ് എനർജി, സേവ് മണി. താങ്ക്സ് ഫോർ വാച്ചിങ്.